ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇസ് ആൻഡ് സോൾവ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ ഹൈപ്പർ ആക്ടിവിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ, അതുപോലെ തന്നെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നത് പേടിക്കേണ്ടതുണ്ടോ, ഹൈപ്പർ ആക്ടിവിറ്റിയും ഓട്ടിസവുമായി ബന്ധമുണ്ടോ, എങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ പുതിയ യൂട്യൂബിൻ്റെ അപ്ഡേഷൻ അനുസരിച്ചിട്ട് ആ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളിലെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു കാര്യമല്ലല്ലോ. ഈ ജനറേഷനിലെ ഓൾമോസ്റ്റ് 90% കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ചില കുഞ്ഞുങ്ങളുണ്ട് ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ചില കുഞ്ഞുങ്ങളാവട്ടെ, അവർ കംപ്ലീറ്റ് ടൈം തൊട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്കോ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് കാണാം. അതിൽ ഈ ഫുൾ ടൈം അടങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിൽ തന്നെ ആക്റ്റീവ്, ഹൈപ്പർ ആക്റ്റീവ്, അതുപോലെ തന്നെ ADHA എന്നിങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതിൽ ഈ ADHA എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ പേടിക്കേണ്ടതും. ഈ ആക്റ്റീവും ഹൈപ്പർ ആക്റ്റീവും എല്ലാം സ്വാഭാവികമായിട്ടുള്ളതാണ്, നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടതായിട്ടില്ല. അത് ADHA ആയിട്ട് മാറുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്. അപ്പോൾ ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ആദ്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഡിസോർഡർ അല്ല. അതായത് ഒരിക്കലും ഒരു കുഴപ്പമല്ല ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവമാണ്. അതായത് തികച്ചും നോർമലാണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. ഹൈപ്പർ ആക്റ്റീവ് ആയുള്ള കുഞ്ഞുങ്ങൾ എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും. അതായത് അവരെപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ളൊരു മോട്ടർ ഉണ്ടല്ലോ, അതൊരിക്കലും അത് സ്റ്റോപ്പ് ആവുന്നില്ല. അവർ ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അവർ ഫുൾ ടൈം അനങ്ങിക്കൊണ്ടിരിക്കും. അവർ ഫുഡ് കഴിക്കാൻ പോലും ഇരിക്കില്ല. ഈവൻ ഒരു സിംഗിൾ ഫോട്ടോഗ്രാഫ് പോലും അവരുടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. എല്ലാ ഫോട്ടോഗ്രാഫിലും അവരിങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ. കംപ്ലീറ്റ് ടൈം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഈ റെസ്റ്റ്ലെസ് ആയിട്ട് അനങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് കൂടാതെ തന്നെ അവർക്ക് ഒരുപാട് കുസൃതിയായിരിക്കും, അവർക്ക് കരച്ചിൽ കൂടുതലായിരിക്കും, അവർക്ക് ഉറക്കം കുറവായിരിക്കും, അതുപോലെ തന്നെ അവർ ഉറങ്ങാൻ പാടായിരിക്കും. ഇതുപോലെയുള്ള കേസൊക്കെയാണ് ഹൈപ്പർ ആക്റ്റീവ് ആയ കുഞ്ഞുങ്ങൾക്കുള്ളത്. ചിലർക്കാണെങ്കിൽ ഇതിൽ കൂടുതലും ഉണ്ടാവും കേട്ടോ. വളരെ അപകടകരമായിട്ടുള്ള കുസൃതി ചെയ്യുന്ന കേസ് വരെ ഈ ഹൈപ്പർ ആക്റ്റീവ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ, ചില കുഞ്ഞുങ്ങളിലാണെങ്കിൽ വളരുമ്പോൾ അത് തനിയെ കുറഞ്ഞു വരാറുണ്ട്. അവർക്ക് പക്വതയാകുമ്പോൾ ഈ ഹൈപ്പർ ആക്ടിവിറ്റി തനിയെ കുറഞ്ഞിട്ട് അവർ കാം ആവാറുണ്ട്. മറ്റു ചില കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ടോട്ടലർ ആയാലും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഹൈപ്പർ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്താണെങ്കിലും ഈ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നോർമലാണ്, നമ്മളവരെ ശ്രദ്ധിച്ചാലും മതിയാവും. നമ്മൾ പേടിക്കേണ്ട കേസ് ഏതാന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഒരു ശ്രദ്ധയില്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്താണെന്ന് ഞാൻ ലാസ്റ്റ് എന്താണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ഹൈപ്പർ ആക്ടിവിറ്റി ആണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ലാസ്റ്റ് വരെ ഒന്ന് കാണാം. അപ്പോൾ ഇനി ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് പറയാം. മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജനറ്റിക്സ് ആണ്. അതായത് പാരമ്പര്യമായിട്ട്, ഇപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അതുപോലെ തന്നെ പാരമ്പര്യത്തിലുള്ളവർക്കൊക്കെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞും ഹൈപ്പർ ആക്റ്റീവ് ആവാറുണ്ട്. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളിങ്ങനെ കാമായി ജീവിച്ചിട്ട്, അതായത് അവർ ഒതുങ്ങി ഒരു റിസർവ്ഡ് ടൈപ്പായിട്ട് ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിൽ, അങ്ങനെ അച്ഛനും അമ്മയും കുഞ്ഞും മാത്രമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പെടുമ്പോൾ, അതായത് അപരിചിതമായ ഒരവസ്ഥയിൽ ഫംഗ്ഷൻ ഒരുപാട് ആളുകളുള്ള ഒരു ആൾക്കൂട്ടത്തിൻ്റെ നടുക്കൊക്കെ പെടുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവം പെട്ടെന്ന് മാറിയിട്ട് അവർ ഹൈപ്പർ ആക്റ്റീവ് ആവാറുണ്ട്. ഇനി അടുത്ത ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവാനുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർവ്ഡ് ആയിട്ട് വളർത്തുന്ന കുഞ്ഞുങ്ങളിലാണ്. അതായത് നമ്മൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ തീരെ കുഞ്ഞു പ്രായത്തിൽ തൊട്ടേ അരുത് അരുത് എന്ന് പറഞ്ഞിട്ട് വളർത്തുന്ന കുഞ്ഞുങ്ങളിലും ഇതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നെഗറ്റീവ് ലേബലല്ല, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഒരു കുറവുമല്ല ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ. ആക്റ്റീവും ഹൈപ്പർ ആക്റ്റീവും തമ്മിൽ വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണല്ലോ നമുക്ക് എപ്പോഴും വേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. ഹൈപ്പർ ആക്ടിവിറ്റി ഒരിക്കലും പേടിക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ ആക്ടിവിറ്റി പേടിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ADHA ഉള്ള കേസാണ്. അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ ഒരു കേസിൽ കുഞ്ഞുങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ശ്രദ്ധയുണ്ടാവില്ല. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും കുഞ്ഞുങ്ങൾക്കതിൽ ഒരു ശ്രദ്ധയുണ്ടാവില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അടുത്ത നിമിഷം കുഞ്ഞുങ്ങളത് മറന്നു പോകും.
അതായത് കുഞ്ഞുങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് ചെയ്യരുത് എന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതുപോലും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. കൂടുതലായിട്ടും കുഞ്ഞുങ്ങളിൽ ഇത് ശ്രദ്ധിക്കപ്പെടുന്നത് പഠിക്കാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും. അതായത് സ്കൂളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാണല്ലോ ഒരുപാട് നിയമങ്ങളും ഇൻസ്ട്രക്ഷൻസും എല്ലാം ഉള്ളത്. അപ്പോൾ ഈ സമയത്താണ് കൂടുതലായിട്ടും ഈ ADHD ശ്രദ്ധിക്കപ്പെടാറുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളത് ചെയ്യരുത് എന്ന് പറഞ്ഞ അടുത്ത നിമിഷം തന്നെ കുഞ്ഞുങ്ങൾ അത് ചെയ്തിരിക്കും. കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഓർമ്മ നിൽക്കില്ല. അത് കുഞ്ഞുങ്ങളുടെ കുഴപ്പമല്ല, ഈ ഒരു ഡിസോർഡറിൻ്റെ കുഴപ്പമാണ്. കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ നിൽക്കില്ല, കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൽ ആ ശ്രദ്ധ ആ ഇമ്പൾസ് ചെല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ഈ ADHD അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ കണ്ടാൽ ഏകദേശം ഒരുപോലെയായിരിക്കും. കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റി എല്ലാം തന്നെ ഒരേ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ അവരുടെ ബിഹേവിയറിലുള്ള ആ ഡിഫറൻസ് ആണ്. അതായത് ഈ ADHD ഉള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അനുസരിക്കില്ല, ഒന്നും തന്നെ ഒരെണ്ണം പോലും അനുസരിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ അനുസരിക്കും, അത് ഒരു കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ആദ്യം പറയുന്ന സിംറ്റംസ് ഒക്കെ ഇല്ലേ, കുഞ്ഞുങ്ങൾ ഫുൾ ടൈം റെസ്റ്റ്ലെസ് ആയിട്ട് അനങ്ങിക്കൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞൊരു അവസ്ഥ, ആ അവസ്ഥയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അത് പല പ്രാവശ്യം, ഒരു ദിവസം നിങ്ങളത് പല പ്രാവശ്യം ശ്രദ്ധിക്കുക. വഴക്ക് പറഞ്ഞൊന്നും പറയരുത് കേട്ടോ, നോർമലായിട്ട് തന്നെ പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടും കുഞ്ഞുങ്ങൾക്കത് ശ്രദ്ധിക്കപ്പെടാതെ കുഞ്ഞുങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായത്തിലാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇപ്പോൾ 2-3 വയസ്സിൽ നിന്നൊക്കെയുള്ള പ്രായമെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറയുന്നതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുന്നൊരു പ്രായമല്ലല്ലോ. അതുപോലെ തന്നെ വികൃതി കൂടുതലായിട്ടുള്ള പ്രായമാണ്. ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മൾ പറയുന്നതെല്ലാം അവർക്ക് മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു പ്രായത്തിൽ മാത്രം ഇങ്ങനെ ചെക്ക് ചെയ്താലും മതിയാവും. അതും കുഞ്ഞുങ്ങൾ അപ്പോഴും ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ മാത്രം. അപ്പോൾ എന്താണെങ്കിലും ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ജനറേഷനിലെ ഓൾമോസ്റ്റ് എല്ലാ കുഞ്ഞുങ്ങളും ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഇപ്പോൾ ഇസാങ്കോട്ടിൻ്റെ കേസ് പറഞ്ഞാൽ അവൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഫുൾ ടൈം നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ, ഞാൻ ലൈവിന് വരുമ്പോൾ എൻ്റെ മടി പോലും ഇരിക്കാൻ അവൻ കൂട്ടാക്കാറില്ല. അവന് ഫുൾ ടൈം ഇങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കണം, റെസ്റ്റ്ലെസ് ആയിട്ട് അവൻ എല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണ്. ആളൊരിടത്ത് ഇരിക്കില്ല, കംപ്ലീറ്റ് ടൈം ഇങ്ങനെ ഓടി നടക്കും. അതുപോലുള്ളൊരു ടൈപ്പാണ് ഇസാങ്കോട്ടൻ എന്ന് പറഞ്ഞാൽ. വഴക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാടില്ല. കാര്യങ്ങൾ പറഞ്ഞാൽ ചെറിയ ചെറുതായിട്ടെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലും എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്നതാണല്ലോ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത്. ഇപ്പോൾ എനിക്കെന്താണെങ്കിലും ഇഷ്ടം അങ്ങനെയാണ് കേട്ടോ, ഇസാങ്കോട്ടൻ്റെ കുസൃതി കാണാനാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കുസൃതിയാ കുസൃതിയാന്ന് പറയുമെങ്കിലും ഞാൻ പറയും, കുസൃതി ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാം, കുസൃതി കാണിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ പ്രായമാണ്, അവർ കുസൃതി കാണിച്ച് തന്നെ വളരണമെന്ന് ഞാൻ പറയും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഹൈപ്പർ ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ കുസൃതി കാണിച്ചോട്ടെ, കുഞ്ഞുങ്ങൾക്ക് അല്പം വെയിറ്റൊക്കെ കുറയുമായിരിക്കും, കാരണം അത്രയും എനർജി വേസ്റ്റ് ആക്കുന്നതുകൊണ്ട്. പക്ഷെ അതിൽ പേടിക്കാനൊന്നുമില്ല, നമ്മുടെ കുട്ടികൾ ആക്റ്റീവായി തന്നെ വളരട്ടെ. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഒരുപാട് അമ്മമാരുടെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ ഓട്ടിസവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ്. ഒരുപാട് അമ്മമാർക്ക് എനിക്ക് മെയില് വരെ ചെയ്തു ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം വരാനായിട്ട് സാധ്യതയുണ്ടോയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരമ്മയ്ക്ക് നല്ല പേടിയായിരുന്നു, കുഞ്ഞിങ്ങനെ കാലൊക്കെ കുത്തിയാണ് നടക്കുന്നത്, കുഞ്ഞ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്, റെസ്റ്റ്ലെസ് ആണ്, എന്താ ചെയ്യേണ്ടത്, പേടിയാവുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെങ്കിലും അവർക്കുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എല്ലാ ഹൈപ്പർ ആക്റ്റീവായ കുഞ്ഞുങ്ങൾക്കും ഓട്ടിസം ഉണ്ടാവില്ല, പക്ഷേ എല്ലാ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളും ഹൈപ്പർ ആക്റ്റീവ് ആവാറുണ്ട്. കാരണം ഹൈപ്പർ ആക്ടിവിറ്റി ഓട്ടിസത്തിൻ്റെ സിംറ്റം ആണ്. അത് പക്ഷേ എല്ലാ ഹൈപ്പർ ആക്റ്റീവായ കുഞ്ഞുങ്ങളും ഓട്ടിസ്റ്റിക് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കുട്ടികളിപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലും ഒന്നുകൊണ്ടും പേടിക്കാനല്ല. ഓട്ടിസം എന്നൊരു വാക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കേസാണ്. റെയർ ആയിട്ടുള്ള കേസിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓട്ടിസ്റ്റിക് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ അതോർത്തൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതൊന്നും നമ്മുടെ കേസിൽ പെടുന്നതല്ല, വളരെ റെയർ ആയിട്ടുള്ള കേസ് മാത്രമാണ്. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഈ ADHD കാണുന്നുണ്ടെങ്കിൽ, അതായത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഏജിലും ആ ഇമ്പൾസ് അവരിൽ എത്തുന്നില്ല, അവരൊന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അവർക്ക് ഫോക്കസ് കിട്ടുന്നില്ല, അങ്ങനെയുള്ളൊരു കേസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കുക. അപ്പോൾ ഈ ADHD ഉള്ള കുഞ്ഞുങ്ങൾക്കും ഓട്ടിസം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാനായിട്ട് പറയുന്നത്. അതല്ലാതെ വെറുതെ ഹൈപ്പർ ആക്റ്റീവ് ആണ് നിങ്ങളുടെ കുഞ്ഞെങ്കിൽ ഒന്നും തന്നെ പേടിക്കാനില്ല, കുഞ്ഞിന് യാതൊരു പ്രോബ്ലവും ഇല്ല. കുഞ്ഞ് വളർന്ന് അവന് പക്വത എത്തുന്ന ഏജ് ആകുമ്പോൾ അതിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി എല്ലാം കുറഞ്ഞിട്ട് അവൻ നോർമലായിക്കോളും. ഒന്നും തന്നെ പേടിക്കാനില്ല, എല്ലാവരും കാമായിട്ട് സന്തോഷത്തോടെ ഇരിക്കൂ. നമ്മുടെ ഈ മദർഹുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ കളികളും ചിരികളും കുസൃതികളും എല്ലാം കണ്ട് നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു സമയമാണ് ഈ മദർഹുഡ് എന്ന് പറഞ്ഞാൽ. അത് ടെൻഷൻ അടിച്ച് വെറുതെ കളയരുത് കേട്ടോ. ടെൻഷൻ അടിച്ച് തീർക്കാനുള്ളതല്ല നമ്മുടെ ഈ ഒരു സമയം.
അതുകൊണ്ട് തന്നെ കുഞ്ഞുമായിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അവൻ്റെ കുസൃതികളെല്ലാം കണ്ട് ആസ്വദിക്കുക. അവൻ ഹൈപ്പർ ആക്റ്റീവ് ആയിക്കോട്ടെ, നമ്മൾ കാം ആയിട്ട് ഡീൽ ചെയ്യുക. നമ്മളെപ്പോഴും ക്ഷമയോടെ ഇരിക്കുക. കുഞ്ഞിനെ അധികം വഴക്കൊന്നും പറയാനായിട്ട് പോകരുത്. നമ്മൾ കാം ആയിട്ട് തന്നെ അവനെ ഡീൽ ചെയ്യുക. അപ്പോൾ പാരൻറ്റിംഗ് ടിപ്സിനെ കുറിച്ച് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ അവരോട് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിലൊക്കെ ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഹൈപ്പർ ആക്റ്റീവ് ആയുള്ള കുഞ്ഞുങ്ങളുള്ള രക്ഷകർത്താക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അവർക്കും ടെൻഷനൊന്നും ഇല്ലാതെ ഇരിക്കാമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം വരെ. ബൈ ബൈ, ടേക്ക് കെയർ.